ഹലോ സുഹൃത്തുക്കളെ, നവാസാണ്. നമ്മൾ എന്ത് പറയാൻ പോകുന്നത്, നമ്മളെ പോലെ സാധാരണക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇമെയിൽ ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, കുറെ ഫേക്ക് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അതിനൊക്കെ പലതും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാല് ഇടക്ക് ഉപയോഗിച്ചാൽ ഉപയോഗിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡി തപ്പി പോകാറുള്ളൂ. അതുവരെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകാറില്ല നോർമലി. അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാറ്. എന്ന് വെച്ചാല് ഇത് അധികം സാധാരണക്കാരട്ടോ, വലിയ വലിയ ആൾക്കാരൊക്കെ ഇമെയിലിൽ തന്നെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നമ്മളെ പോലുള്ള സാധാരണക്കാര് നമ്മൾ ആ ഭാഗത്തേക്ക് പോകാറില്ല. അപ്പൊ നമ്മളിപ്പോ ഇന്ന് പറയാൻ പോകുന്നതേ, ഇടയ്ക്ക് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത സമയത്ത് അവിടെ എന്താ പറയാ, നമുക്ക് വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ വരുന്നേക്കാൾ ഡബിൾ ഇരട്ടിയുടെ ഇരട്ടി മെസ്സേജ് നമുക്ക് ആ മെയിൽ വന്നിട്ടുണ്ടാവും. ഒരു ഉപകാരമില്ലാത്ത മെയിൽ വന്നിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇപ്പൊ എന്റെ മെയിൽ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇതുണ്ടോ, ഇതില് എത്രയോ കണക്കിന് മെയിലുകളാണ്. ഞാൻ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് മടുത്തു എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കുറേ ഇതുണ്ടോ, ഇതിൽ ആക്സിസ് ബാങ്കിന്റെ ഒക്കെ മെസ്സേജുകളാണ്. ഇതൊന്നും എനിക്കൊരു താല്പര്യമില്ലാത്ത സംഭവമാണ്. ഞാൻ ഏറ്റവും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. കുറേ മെസ്സേജുകൾ കിട്ടും. ഇതൊന്നും നമുക്ക് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇതിൽ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള മെസ്സേജുകൾ വന്നതുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഉപകാരപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ അത് കാണിച്ചു തരാൻ പോകണം. ഇതിങ്ങനെ വന്ന് വന്നിട്ട് ഇതുണ്ടോ, ഇതിലിപ്പോൾ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എനിക്കത് ഡിലീറ്റ് ചെയ്യാൻ തന്നെ ഭ്രാന്താവും. അതുകൊണ്ട് ഞാൻ ഈ സംഭവം ഡിലീറ്റ് ചെയ്യാറുമില്ല, വായിക്കാറുമില്ല, ഒന്നുമില്ല. കാരണം നമ്മൾ ഉണ്ടോ, ഇതിൽ ഗവൺമെന്റ് അപ്ഡേറ്റ് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ എന്തൊക്കെ പറയാ, നമ്മൾ കേൾക്കാതും കാണാതെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇനി അത് വരാതിരിക്കാൻ വേണ്ടി ഇനി ഈ ഭാഗത്ത് നമുക്കൊരു മെസ്സേജ് പോലും വരരുത്. ഞാനിപ്പോൾ ഉദാഹരണം പറയാ വെച്ചാല്, ഞാനിപ്പോൾ ഇവിടെ ആക്സിസ് ബാങ്കിന്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. ഒന്നൊന്നല്ല ആക്സിസ് ബാങ്കിന്റെ വരുന്നത്, ഇഷ്ടം പോലെ വന്നിട്ടുണ്ടാവും അതേപോലെ. പിന്നെ ഈ ആക്സിസ് ബാങ്കിന്റെ മെസ്സേജ് എൻ്റെ ഇമെയിൽ ഐ ഡിക്ക് ഇനി വന്നിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ അവർക്ക് ഇനി എനിക്ക് അയക്കാനേ പറ്റില്ല. ആ രീതിയിൽ ഞാൻ അത് ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ ആ ഏത് ബാങ്കിന്റെ ആണോ നിങ്ങൾക്ക് വേണ്ടത്, സോറി, ഏത് നിങ്ങൾക്ക് മെസ്സേജ് ആണോ വേണ്ടത് എന്ന് വെച്ചാല്, നിങ്ങൾക്ക് ശല്യമായിട്ട് വരുന്ന മെസ്സേജ് ഏതാണോ അതെടുക്കുക. അതെടുക്കുമ്പോൾ ആ മെസ്സേജ് ഇങ്ങനെ ഫസ്റ്റിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ ഒരു മൂന്ന് ഡോട്ട് കാണാൻ പറ്റും. ശ്രദ്ധിക്കുക, ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് ഉണ്ട്, താഴെയും മൂന്ന് ഡോട്ട് ഉണ്ട് കേട്ടോ. ഇപ്പൊ താഴെയാണ് ക്ലിക്ക് ചെയ്യണം, ആ മെസ്സേജിന്റെ മൂന്ന് ഡോട്ടിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതേപോലെ രണ്ട് മൂന്നാല് ഓപ്ഷൻ വരും. ഇതിന് നമുക്ക് ബ്ലോക്ക് യൂസർ പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് റിപ്പോർട്ട് ഓഫ് സ്പാം പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം, അത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ റിപ്പോർട്ട് സ്പാം കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ ആക്സിസ് ബാങ്കിൻ്റെ മെസ്സേജ് നിൻ്റെ ഇനി ഇമെയിൽ അടിക്ക്, എൻ്റെ പേഴ്സണൽ ഇമെയിൽ അടിക്ക്, ഇനി അതുപോലെ ആ സംഭവം തന്നെ വരില്ല, ആക്സിസ് ബാങ്കിൻ്റെ ഒന്നും വരില്ല. അങ്ങനെ എല്ലാത്തിൻ്റെ ഇപ്പോൾ ഈ ബജാജിൻ്റെ കണ്ടോ, ഒരു കാര്യമില്ലാത്തവനൊക്കെ വന്നിരിക്കുന്നത്. ഈ ബജാജിൻ്റെ എടുക്കുക, നമ്മൾ ബ്ലോക്ക് യൂസർ കൊടുക്കുക, റിപ്പോർട്ട് ഓഫ് സ്പാം കൊടുത്തതിനാൽ എല്ലാ ബജാജിൻ്റെ മെസ്സേജും പോയിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്യുക, റിപ്പോർട്ട് സ്പാം കൊടുക്കുക. അപ്പോൾ എല്ലാ മെസ്സേജും ഇങ്ങനെ പതിയെ പതിയെ ആയിട്ട് പിന്നീട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് വന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തില്ല. അപ്പോൾ ഇതിൽ ആക്സിസ് ബാങ്കിൻ്റെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആക്സിസ് ബാങ്കിൻ്റെ ഉണ്ടോ മെസ്സേജിൽ കാണാനില്ല. അങ്ങനെ അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്ന എല്ലാ മെസ്സേജും നിങ്ങൾ ഇതേപോലെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിൽ കുറേയൊക്കെ ഒരു ആശ്വാസം കിട്ടും. കാരണം അങ്ങനെ പറയാനായിട്ട് നോക്കേണ്ട ആവശ്യം, നമുക്ക് സൈലൻ്റ് ആയിട്ട് സാവധാനം നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്കതിൽ വരുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും. കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.